Jewelers, Gold and Diamond, Anjal. വിലക്കുറവിന്റെ മഹാമാസ്മരിക ഒരുക്കിക്കൊണ്ട് വിലക്കുറവിന്റെ മായാജാലം ഇപ്പോൾ അഞ്ചലിലും വിവിടിഎം ഓഡിറ്റോറിയം ഓപ്പോസിറ്റ് സെന്റ് ജോൺ സ്കൂൾ അഞ്ചൽ. കൊല്ലം പുനലൂർ വെട്ടിപ്പുഴ തോട്ടിൽ മാലിന്യ നിക്ഷേപം, അധികൃതർ കണ്ണടയ്ക്കുന്നു. പുനലൂർ കല്ലടയാറിന്റെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ വെട്ടിപ്പുഴത്തോട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിട്ടും അധികൃതർ നടപടികൾ എടുക്കുന്നില്ലെന്ന് ആക്ഷേപം. സീറോ വേസ്റ്റ് നഗരസഭ എന്ന പേര് പറച്ചിലുകളിൽ മാത്രം. മാലിന്യം നിറഞ്ഞ മാറാരോഗം പരത്തുന്ന കേന്ദ്രമായി മാറിയിട്ടും ആരോഗ്യവകുപ്പിന്റെ പരിശോധന പോലും നടക്കുന്നില്ല. പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 വർഷത്തിനിടെ 2 പ്രാവശ്യം ലക്ഷങ്ങൾ മുടക്കി മാലിന്യമുക്തമാക്കിയ തോടാണ് ഇപ്പോൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത്. ജലസേചന പദ്ധതികളായ പുനലൂർ, കുര്യോട്ടുമല, കുണ്ടറയടക്കം 10ഓളം കുടിവെള്ള പദ്ധതികൾക്ക് ജലമെടുക്കുന്ന കല്ലടയാർ ദിനം പ്രതി കൂടുതൽ മലിനമാവുകയാണ്. അറവ് മാലിന്യങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യം, സർജിക്കൽ മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമടക്കം കല്ലടയാറിലെ വെട്ടിപ്പുഴ തോട്ടിൽ നിക്ഷേപിക്കുന്നത് പതിവായി. നഗരത്തിലെ ചില ഓഡിറ്റോറിയങ്ങളുടെയും ഹോട്ടലുകളുടെയും ആശുപത്രികളുടെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെയും മലിനജലം ഒഴുകുന്ന പൈപ്പ് ലൈനുകളും ഓടകളും ചെന്നെത്തുന്നത് ഈ തോട്ടിലും കല്ലടയാറ്റിലുമാണ്. പുനലൂർ ആശുപത്രി ജംഗ്ഷന് സമീപത്തു നിന്നും MLA റോഡിലേക്ക് പ്രവേശിക്കുന്ന റിംഗ് റോഡിന് ഇരുവശത്തു നിന്നും മാംസാവശിഷ്ടങ്ങളും ആശുപത്രികളിലെ പാഴ്വസ്തുക്കളും നിക്ഷേപിക്കുന്നത് ഇതുവഴിയുള്ള ഓടയിലാണ്. ചില സ്ഥാപനത്തിലെ ശുചിമുറികളിലെ മാലിന്യം ഒഴുക്കിവിടുന്നതും ഈ ഓടയിലേക്കാണ്. നഗരത്തിലെ പ്രധാന ഓടകളെല്ലാം ചെന്നെത്തുന്ന വെട്ടിപ്പുഴത്തോട് നഗരത്തിലെ RPL ഓഫീസിന് മുമ്പിൽ കല്ലടയാറ്റിൽ ചെന്നെത്തുകയാണ്. ഈ മലിനജലം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സായ കല്ലടയാറ്റിൽ നിന്ന് പമ്പ് ചെയ്ത് നഗരവാസികൾക്കും പുനലൂർ കുണ്ടറ കുടിവെള്ള പദ്ധതി വഴി ജില്ലയുടെ പല ഭാഗങ്ങളിലും എത്തുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. TB ജംഗ്ഷനിലെ സ്നാനഘട്ടത്തിൽ കുളിക്കുകയും മറ്റും ചെയ്യുന്ന തൊഴിലാളികൾക്കും മറ്റും ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി കഴിഞ്ഞു. പുനലൂരിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കല്ലടയാറ്റിലേക്ക് ഒഴുകുന്ന വെട്ടിപ്പുഴ തോടിന് സമീപത്താണ് നിൽക്കുന്നത്. പുനലൂരിലുള്ള മുഴുവൻ വ്യവസായശാലകളിൽ നിന്നുമുള്ള മലിനജലം, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഈ വെട്ടിപ്പുഴ തോട്ടിലേക്കാണ് ഇപ്പോൾ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പുനലൂരിലെ ടൗണിൻ്റെ പ്രദേശത്ത് കാണപ്പെടുന്ന കല്യാണ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ വ്യവസായശാലകളിൽ നിന്നുള്ള ഉൾപ്പെടെയുള്ള വേസ്റ്റാണ് നമ്മുടെ വെട്ടിപ്പുഴ തോട്ടിലേക്ക് അനുദിനം ക്രമാതീതമായി തള്ളിക്കൊണ്ടിരിക്കുന്നത്. പുനലൂർ ടൗണിൽ നിന്നുള്ള ഓട വേസ്റ്റ് ഉൾപ്പെടെ വെട്ടിപ്പുഴ തോട്ടിലേക്ക് വരികയും ഈ വെട്ടിപ്പുഴ തോട്ടിൽ നിന്നും കല്ലടയാറിലേക്ക് പോവുകയും ഈ കല്ലടയാറിൽ നിന്നുള്ള വെള്ളമാണ് ശുചീകരിച്ച് നമ്മളുടെ പുനലൂരിലുള്ള കുടിവെള്ള സ്രോതസ്സിലൂടെ ഓരോ വീടുകളിലും എത്തുന്നത്. ഈ കൊറോണ പോലുള്ള മഹാമാരി വ്യാപിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഈ കോവിഡിൻ്റെ വൈറസുകൾ ഉൾപ്പെടെ ഈ ജലത്തിലൂടെ പകരുന്ന സാഹചര്യം മുന്നിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വെട്ടിപ്പുഴ തോടിൻ്റെ സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ ഈ വെട്ടിപ്പുഴ തോട് കയ്യേറി അവർ സ്വന്തം ഭൂമിയാക്കുന്ന ഒരു പ്രവണതയും ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രവണതയാണ്. മാത്രമല്ല, ഈ വെയിൽ ഇത്രയും ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലും അതുപോലെ തന്നെ കുടിവെള്ളത്തിന് വളരെയധികം ദാരിദ്ര്യം നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇതിൻ്റെ അധികാരവർഗങ്ങൾ ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുനലൂർ മേഖലയിൽ, അല്ലെങ്കിൽ പുനലൂരിലെ കല്ലടയാറ്റിൽ നിന്നും ജലം ഉപയോഗിച്ച് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് വളരെയധികം ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം പറയുന്നു. ഇവിടെ മാലിന്യം കുറേ നാളുകളിലായി തന്നെ 1 വർഷത്തോളം ഇതിങ്ങനെ കെട്ടിക്കിടക്കാണ്. മുകളിലുള്ള ഹോട്ടലുകളുടെയും മറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ മാലിന്യങ്ങളാണ് ഇവിടെ വന്നുകൊണ്ട് ഡ്രെയിനേജാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ഈ തോട്ടിലേക്കാണ് വന്നിരുന്നത്. ഈ തോട്ടിലെ വെള്ളമാണ് ഈ പുനലൂർ മുനിസിപ്പാലിറ്റിയിലുള്ള നഗരസഭയിലുള്ള സകല ആൾക്കാരുടെയും വീടുകളിൽ വരുന്ന മുനിസിപ്പാലിറ്റി വെള്ളം. ഇതെല്ലാവരും കുടിക്കാനും ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ഈ വെള്ളത്തിലേക്കാണ് ഈ മാലിന്യങ്ങളെല്ലാം വന്നു വീണുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മാത്രമല്ല, ഇത് ഞങ്ങൾ സമീപത്ത് താമസിക്കുന്ന ഈ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല മണം കാരണം. മറ്റു വേസ്റ്റുകളെല്ലാം ഇവിടെ കൊണ്ട് ഡം ചെയ്യുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാ ആളുകൾ വന്ന് നോക്കുന്നുണ്ട്, എല്ലാ ചാനലുകാരും വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടപടികളൊന്നും വന്നിട്ടില്ല. ഇതിന് ഒരു അർജ്യം വരുന്നില്ല, ഇത് വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു കാറ്റ് വീശി കഴിഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല വീട്ടിൽ. ഞങ്ങളത് ജനലുകളെല്ലാം അടച്ചാണ് ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ജനൽ തുറന്നു കഴിയുമ്പോൾ ഈ ഭയങ്കര രൂക്ഷമായ മണമാണ് വരുന്നത്. വേനൽക്കാലത്ത് സാംക്രമിക രോഗങ്ങൾ ഏറെയും സൃഷ്ടിക്കുന്ന വെട്ടിപ്പുഴ തോടിന്റെ ശുചീകരണത്തിനായി നഗരസഭയാണ് പുനർജനി പദ്ധതി ആവിഷ്കരിച്ച് ലക്ഷങ്ങൾ മുടക്കി ശുദ്ധീകരിച്ചത്. കൂടാതെ ശിവൻകോവിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ഓടയിൽ നിന്നും പുനലൂർ നഗരത്തിലെ മലിനജലം കല്ലടയാറ്റിൽ ചെന്നെത്തുന്നു. വീണ്ടും തോട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുമ്പോഴും നടപടികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിലക്കുറവിന്റെ മഹാമാസ്മരികത ഒരുക്കിക്കൊണ്ട് വിലക്കുറവിന്റെ മായാജാലം ഇപ്പോൾ അഞ്ജലിയിലും. വിവിധ തരം ഫാഷനബിൾ ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ബാഗുകൾ, അലങ്കാര വസ്തുക്കൾ, കാർപ്പറ്റുകൾ, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ. വീട് ഒരു പൂന്തോട്ടമാക്കാം. വെർട്ടിക്കൽ പോട്ട് 20 എണ്ണം 200 രൂപയ്ക്ക്, 14 ചെടിച്ചട്ടികൾ 200 രൂപയ്ക്ക്, ഫിഷ് ടാങ്ക് 100 രൂപയ്ക്ക്, പാദരക്ഷകൾ 50 രൂപ മുതൽ, ക്യാൻവാസ് ഷൂസ്, ലെതർ ജെൻസ് ചെപ്പൽ, ഫാൻസി ലേഡീസ് ചെപ്പൽ, വാനിറ്റി ബാഗ്, ഓഫീസ് കോളേജ് ബാഗ് തുടങ്ങിയവ വെറും 200 രൂപയ്ക്ക്. 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ചെയർ വെറും 200 രൂപയ്ക്ക്, 50 ലിറ്റർ ഡ്രോപ്പ് 180 രൂപയ്ക്ക്, 1255 രൂപ വില വരുന്ന 3 ലിറ്റർ ചാക്സൺ പ്രഷർ കുക്കർ 699 രൂപയ്ക്ക്. VVTM ഓഡിറ്റോറിയം ഓപ്പോസിറ്റ് സെന്റ് ജോൺ സ്കൂൾ, അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.